2023 MBBS അല്ലെങ്കിൽ BDS പ്രവേശന നടപടികൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഒഴിവുള്ള എല്ലാ സീറ്റും നികത്തി സ്റ്റേ വേക്കൻസി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ടാണ് ജനറൽ കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു റാങ്ക് വെച്ച് അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യരുത് എന്നുള്ളതാണ്. ഇതേ റാങ്ക് ഒന്നും അടുത്ത വർഷം കയറണമെന്നില്ല. ഈ വർഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് PWD കാൻഡിഡേറ്റ്സിൻ്റെ സ്ക്രൂണിറ്റി എന്ന് പറയുന്നത് സൂക്ഷ്മ പരിശോധന വളരെ സ്ട്രിക്റ്റ് ആക്കിയിരുന്നു. അത് കാരണം തന്നെ ഏകദേശം 15 വിദ്യാർത്ഥികളെ അതിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഏകദേശം 35 സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഇത്രയും വലിയ റാങ്കൊക്കെ പോയിരിക്കുന്നത് ഗവൺമെൻറ്റിൽ തന്നെ. കുറേ ആളുകൾ എന്ത് ചെയ്തു, BDSലോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വഴിയോ അഡ്മിഷൻ കൺഫേം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. അവർക്കൊരു ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. കിട്ടിയ ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 27th ആണ്. അതിനുശേഷവും ഇനി വേക്കൻസി വരികയാണെങ്കിൽ, ഇപ്പം കിട്ടിയ ആളുകൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാത്രം എന്തിനും ഒരു അലോട്ട്മെൻറ്റ് വരും. BDSകാർക്ക് ചാൻസ് ഉണ്ട് വരാൻ ആ അലോട്ട്മെൻറ്റ്. BDSലൊക്കെ പ്രൈവറ്റ് സെക്ടറിലേക്കൊക്കെ പറയുകയാണെങ്കിൽ പാസ്സായ എല്ലാ ആളുകൾക്കും എലിജിബിലിറ്റി നേടിയ എല്ലാ ആളുകൾക്കും കിട്ടി എന്നൊരു രീതിയിലാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് സെക്ടറിലെ അവസാന റാങ്കിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഡാറ്റ മാത്രമാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു സ്ട്രേ വേക്കൻസിയിലെ ഡാറ്റ മാത്രമാണ്. അപ്പോൾ അവിടെ പല സ്ഥലത്തും സ്റ്റേറ്റ് മെറിറ്റിലൊക്കെ പ്രൈവറ്റ് കോളേജുകൾ ഇതിലേറെ റാങ്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത കോളേജിൽ കുറച്ച് ആളുകൾ കൊടുത്തുണ്ട് റാങ്ക് കുറഞ്ഞതായിട്ട് കാണിക്കുന്നത്. ഇതിലേറെ റാങ്കിൽ കഴിഞ്ഞ തേർഡ് അലോട്ട്മെൻറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് റാങ്ക് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം. സ്റ്റേറ്റ് മെറിറ്റിൽ 1874 എന്ന റാങ്ക് പോയിരിക്കുന്നു പത്തനംതിട്ടയിൽ. അതേപോലെ ഈഴവ 1875, വലിയൊരു മാറ്റമൊന്നുമില്ല. മുസ്ലിംസ് നല്ല മാറ്റമുണ്ട്. 1896 ആണ് പത്തനംതിട്ട പോയിരിക്കുന്നത്. വിശ്വകർമ്മ 2238 ആണ് പോയിരിക്കുന്നത്. BH 2278 പോയിരിക്കുന്നു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് പോയിരിക്കുന്നത്. EWS 3335 ആലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ പോയിരിക്കുന്നു. ലാറ്റിൻ കത്തോലിക്ക് 4466 കണ്ണൂർ ഗവൺമെൻറ് കോളേജിലും, പിന്നെ പ്രൈവറ്റിൽ മൗണ്ട് സിയോണിൽ 6450 മുസ്ലിം കയറിയിട്ടുണ്ട്. ഇതിലേറെ വലിയ റാങ്ക് കയറിയിട്ടുണ്ട്. ഇതുവർക്ക് കിട്ടാത്ത സമയത്ത് എന്ത് ചെയ്തായിരിക്കും, ഈ ഒരു ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തതായിരിക്കും. അതേപോലെ EZ കരുണ മെഡിക്കൽ കോളേജിൽ 8407 പോയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് 5049 പോയിട്ടുണ്ട്. ധീവര കമ്മ്യൂണിറ്റി ഗവൺമെൻറ് കോളേജ് കൊല്ലത്ത് 9727 പോയിട്ടുണ്ട്. ഓൾ ക്രിസ്ത്യൻ റിസർവേഷനിൽ മൗണ്ട് സിയോണിൽ തന്നെ 10533 പോയിട്ടുണ്ട്. MM 12245 കരുണയിൽ പോയിട്ടുണ്ട്. SC 13646 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ പോയിട്ടുണ്ട്. SC തന്നെ 14253 കരുണ മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റിൽ പോയിട്ടുണ്ട്. ലാറ്റിൻ കത്തോലിക്ക് പ്രൈവറ്റിൽ 14338 പോയിട്ടുണ്ട്. ST 22602 കോന്നി പത്തനംതിട്ടയിൽ പോയിട്ടുണ്ട്. വിശ്വകർമ്മ 22918 PK ദാസിൽ പ്രൈവറ്റിൽ പോയിട്ടുണ്ട്. NRI കാറ്റഗറി 35999, ഏകദേശം 40,000 റാങ്ക് പോയിട്ടുണ്ട്. ഇതാണ് പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടിയിട്ട് പോയിരിക്കുന്ന അവസാന റാങ്കുകളുടെ ഒരു അവലോകനം എന്ന് പറയുന്നത്. BDSൽ പ്രൈവറ്റ് കോളേജുകൾ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ പാസ്സായ ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ ഗവൺമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റ് 4,450 ആലപ്പുഴ പോയിരിക്കുന്നത്. മുസ്ലിംസിൽ 4766 ആലപ്പുഴ തന്നെ പോയിരിക്കുന്നു. EW 6633 ആലപ്പുഴ പോയിരിക്കുന്നു. EWS 9963 തൃശ്ശൂർ പോയിരിക്കുന്നു. ധീവര 11534 ആലപ്പുഴ പോയിരിക്കുന്നു. ബാക്ക്വേർഡ് ഹിന്ദു 13562 കണ്ണൂർ പോയിരിക്കുന്നു. ലാറ്റിൻ കത്തോലിക്ക് 16723 കോട്ടയം പോയിരിക്കുന്നു. കുശവൻ 21762 ആലപ്പുഴ പോയിരിക്കുന്നു. SC ഡെൻറ്റൽ കോളേജിൽ 22698 പോയിരിക്കുന്നു. ST 35670 പോയിരിക്കുന്നു. ഇനിയുള്ളത് ഇന്നോ നാളേക്കായിട്ട് തന്നെ മേബി ഇന്ന് തന്നെ ആയിരിക്കും ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസി ഫസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ വരും. ഇതോടുകൂടി ഈ വർഷത്തെ ഒരു ഏറെക്കുറെ അവസാനിക്കും. ഇനി മിക്കവാറും ഉണ്ടാവുക പ്രൈവറ്റ് കോളേജുകളിൽ BDSന് സീറ്റ് വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്. അതിലേക്കായിരിക്കും ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അതൊക്കെ ഈ 30-ാം തീയതിയുടെ മുമ്പ് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു വർഷത്തെ ഇത്തരം അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കും. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അലേർഡ് കോഴ്സുകളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും.
അതുപോലെ പറയാനുള്ളത്, ഇതിനു മുമ്പ് ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ അല്ലെങ്കിൽ കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടിയ ആളുകളോ എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റും പൈസയൊക്കെ തിരിച്ച് മേടിച്ചിട്ട് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. കീമിൽ നിങ്ങൾ ഓൾറെഡി 100,000 or 10,000 കിട്ടിയിട്ടുള്ള ആളുകൾ അതിൻ്റെ ബാക്കി എമൗണ്ട് ആണ് കോളേജിലേക്ക് അടക്കേണ്ടി വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളിൽ കമൻറ്റ് ചെയ്യുക. സേഫ് വളപ്ര എന്നുള്ള ഇൻസ്റ്റാഗ്രാം ആയി ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.